ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ PSC ടോപ്പ് കോഡ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയത എന്ന ഭാഗത്ത് നിന്ന് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1911 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യു ജി സി നിലവിൽ വന്ന വർഷം. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1953 യു ജി സി നിലവിൽ വന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ശിവജിയുടെ കാലത്താണ് അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ഉള്ളത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാസദൻ സ്ഥാപിച്ചതാര്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി പണ്ഡിത രമാഭായിയാണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാസദൻ സ്ഥാപിച്ചത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഖിൽജിയാണ് ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി എന്ന് പറയുന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാര്. ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. PSC നിരന്തരം ചോദിച്ചു മടുത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനിയും വരുന്ന പരീക്ഷകളിൽ ഇനിയും ഒരുപാട് വട്ടം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 1857 ഒന്നാം സ്വാതന്ത്ര്യസമര കാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാര്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ബീഗം ഹസ്രത്ത് മകളാണ് ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏത് പേരിലാണ്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷനെ പേർഷ്വ എന്ന പേരിലാണ് പ്രധാനമന്ത്രി അറിയപ്പെടുന്നത്. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി നന്ദലാൽ ബോസിൻ്റെയാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാര്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. ഇനി ബാക്കി പ്രധാനപ്പെട്ട കുറച്ച് ഞാനിവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ചു തരാം. ഹണി ബസന്റിൻ്റെയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ് ആര്യ സമാജം. ജ്യോതിബാബുലയുടെയാണ് സത്യശോധക് സമാജം. നമ്മുടെ ചോദ്യത്തിൽ ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം ഹിതകാരിണി സമാജം. ഇമ്പോർട്ടൻ്റ് ആണേ. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായ ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? എന്താണ്? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മെക്കാളെ പ്രഭുവിൻ്റെയാണ് ഈ വാക്കുകൾ എന്ന് പറയുന്നത്. അടുത്ത പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിട്ട വർഷം. ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി 1966 ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിട്ട വർഷം എന്ന് പറയുന്നത്. അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ INC, അറിയാൻ മേലാത്തൊരു നോട്ട് ചെയ്യട്ടെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരെ. INC അധ്യക്ഷനായ ആദ്യ മലയാളി എന്ന് പറയുന്നത്, ഉത്തരം ഓപ്ഷൻ സി ശങ്കരൻ നായരാണ് അധ്യക്ഷനായ ആദ്യ മലയാളി എന്ന് പറയുന്നത്. അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, ഭാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഗുൽബർഗ് ആണ് ഭാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിജയനഗരം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി. ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷനെ നിക്കോളോ കോണ്ടിയാണ് വിജയനഗരം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി എന്ന് പറയുന്നത്. അടുത്ത പതിനാറാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീര ദേശാഭിമാനി ആര്? ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ ബാലഗംഗാധര തിലകനാണ് രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി എന്ന് പറയുന്നത്. അടുത്ത പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പത്താൻകാരാണ്. അടുത്ത പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, 1930 മുതൽ ജനുവരി 26
ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ലാഹോർ സമ്മേളനം. അടുത്ത 19-ാമത്തെ ക്വസ്റ്റ്യൻ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കോൺവാലിസ് ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി എന്ന് പറയുന്നത്. അടുത്ത 20-ാമത്തെ ക്വസ്റ്റ്യൻ, ബുലന്ദ് ദർവാസ നിർമ്മിച്ചതാര്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, അക്ബർ ആണ് ബുലന്ദ് ദർവാസ നിർമ്മിച്ചത്. അടുത്ത 21-ാമത്തെ ക്വസ്റ്റ്യൻ, മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, വിശാഖദത്തനാണ് മുദ്രാരാക്ഷസം എന്ന കൃതി. അടുത്ത 22-ാമത്തെ ക്വസ്റ്റ്യൻ, 1857 മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവ്? 1857 മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവ്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, നാനാ സാഹിബാണ് കാൺപൂരിലെ നേതൃത്വം കൊടുത്തത്. അടുത്ത 23-ാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, വി പി മേനോനാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. അടുത്ത 24-ാമത്തെ ക്വസ്റ്റ്യൻ, ദിൻ ഇലാഹി മതത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഗുരു ഗോവിന്ദ് സിംഗ് ആണ് ദിൻ ഇലാഹി മതത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അടുത്ത 25-ാമത്തെ ക്വസ്റ്റ്യൻ, റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി, വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ച് തന്നെ പോവുക. ഇതെല്ലാം തന്നെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.